السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الكتاب പഠന പരമ്പരയിലെ ഖുർആൻ സെഷൻ സൂറത്തുൽ ഹഷ്ർ തഫ്സീർ ഇബ്നു കസീറിന്റെ സംഗ്രഹം മിസ്ബാഹുൽ മുനീർ പ്രകാരമുള്ള ക്ലാസ്സാണ്. ആയത്തുകൾ 22-24, 22 മുതൽ 24 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക. 22-ന്റെ തഫ്സീർ നോക്കാം ഇൻഷാല്ലാഹ്. بسم الله الرحمن الرحيم هو الله الذي لا إله إلا هو عالم الغيب والشهادة عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام الملك القدوس السلام المؤمن المهيمن العزيز الجبار الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم هو عبد الله الله الذي إنني يقول الله هو الله الكرس بريع لا إله إلا هو عبد الله به ഒരു ആരാധ്യനും ഇല്ല. അല്ലാഹു ആരാധന അദൃശ്യമായത് എന്നാണ് പരിഭാഷപ്പെടുത്തുന്നത്. അദൃശ്യമായത് അറിയുന്നത് അല്ലാഹു, ദൃശ്യം അദൃശ്യം വ്യത്യാസമില്ല, എല്ലാം അല്ലാഹുവിനെ അറിയാലോ. അല്ലാഹു സംബന്ധിച്ചിടത്തോളം എല്ലാം ദൃശ്യമാണ്. ദൃശ്യമായ വൈബും ഷഹാദത്തും ഒക്കെ അറിയുന്നത് അറിയുന്നവനായ അവനാണ്. ഒരു ഇലാഹു അവനല്ലാതെ ഇല്ല. അങ്ങനെയുള്ളവനാണ് അല്ലാഹു. അവൻ അർറഹ്മാൻ റഹീം, അവൻ അർറഹ്മാനാണ് അർറഹീമാണ്. വിശദമായിട്ടുള്ള മുമ്പ് പഠിച്ചതാണ് അല്ലേ. റഹ്മാൻ റഹീം രണ്ടും അള്ളാഹുവിന്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ. അത് റഹ്മാൻ എന്നത് കുറെ കൂടി മുബാലവത്ത് ആണ്. റഹ്മാൻ എന്നത് ആ വാക്ക്, ആ നാമം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞായിട്ട് കാണാം. റഹീം എന്നതും അള്ളാഹുവിന്റെ റഹ്മത്തിനെ സൂചിപ്പിക്കുക, കാരുണ്യത്തെ. കാരുണ്യവാനാണ് അള്ളാഹു. അപ്പോ റഹ്മാൻ അള്ളാഹു ഇഹലോകത്ത് അവന് വഴിപ്പെടുന്ന ആളുകൾക്കും അവനെ ധിക്കരിക്കുന്നവർക്കും എല്ലാം കാരുണ്യം ചെയ്യുന്നു. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹു അല്ലേ? എല്ലാവർക്കും വായു നൽകുന്നത്, ഓക്സിജൻ നൽകുന്നത് അള്ളാഹു അല്ലേ? അപ്പോ അള്ളാഹുവിനെ ധിക്കരിച്ചാലും, അള്ളാഹു ഇല്ല എന്ന് പറയുന്നവർക്കും എല്ലാം ജീവന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള സംഗതികളുണ്ട്. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും എല്ലാം നൽകുന്നവൻ, എല്ലാ റഹ്മത്തും നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. റഹീം അതിന്റെ ഒരു മാന ഒരാശയം, ഇഹലോകത്ത് വഴിപ്പെടുന്നവർക്ക് മാത്രം പരലോകത്ത് പ്രത്യേകമായി ഗുണം ചെയ്യുന്നവൻ, റഹ്മത്ത് ചെയ്യുന്നവൻ എന്നാണ് ഒരാശയം. هو الله الذي لا اله الا هو ارتعد അതേപോലെ هو അവൻ الله الله الذي എങ്ങനെയുള്ളവനാണ്? അവനാണ് അല്ലാഹു. എങ്ങനെയുള്ളവൻ? لا اله ഒരു ഇലാഹുമില്ല, ആരാധിക്കപ്പെടുന്നവനായി ഒന്നുമില്ല. ഇല്ലാഹു അവനല്ലാതെ ആരാധിക്കപ്പെടുന്ന ശക്തിയുമില്ല. لا اله എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹുമില്ല എന്ന് അർത്ഥം. ഇല്ലാഹു അവനല്ലാതെ, അതായത് അല്ലാഹു അല്ലാതെ. അപ്പൊ അങ്ങനെയുള്ളവനാണ് ഏകനായ ഇലാഹു, അവനാണ് അല്ലാഹു. അൽ മലിക്കു രാജാവാണ്. ഇതൊക്കെ പരിഭാഷപ്പെടുത്തുമ്പോൾ അങ്ങനെ ചുരുക്കി പറയാനേ പറ്റുള്ളൂ. വിശദമായിട്ടുള്ള അതിൻ്റെ ആശയങ്ങളും പിന്നെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവും. എന്ത്? അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിൻ്റെ ഇസ്മുകൾ. അസ്മാഉൽ ഹുസ്ന അറിയാല, ചെല്ലാൻ പറ്റുമോ? പിന്നില്ലേ?
ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിന യാ മുഹൈമിന യാ അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ ഖാലിഖ് യാ ബാരി യാ മുസവ്വിർ യാ ഗഫാർ യാ ഖഹ്ഹാർ യാ വഹ്ഹാബ് യാ റസാഖ് യാ ഫത്താഹ് യാ അലീം യാ ഖാബില് യാ ബാസിത് യാ ഖാഫില് യാ റാഫിഉ യാ മുഇസ്സി യാ മുദില്ല് യാ സമീഉ യാ ബസീർ യാ ഹക്കീം യാ അദ്ലു യാ ലതീഫ് യാ ഖബീർ യാ ഹലീം യാ അലീം يا عفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسي يا مبدئ يا معيد يا محي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا احد يا صمد يا قادر يا مقدر يا مقدم يا مؤخر يا اول يا اخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والاكرام يا مقصد يا جامع يا عني يا معني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا واسع يا رشيد يا صبور ഇത് ആണ് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന വിശിഷ്ടനാമങ്ങൾ. ഈ ആയത്തിൽ സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ ഈ മൂന്ന് ആയത്തുകളിൽ കുറേ നാമങ്ങളുണ്ട്, എല്ലാം ഇല്ല. ഇപ്പം നമ്മൾ ചൊല്ലിയതിൽ 99 നാമങ്ങൾ, ഈ 99 നാമങ്ങൾ മാത്രമല്ല ഇതിലധികം നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. 99 നാമങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞത് ഹദീസിലെ. അപ്പോൾ ഈ നാമങ്ങൾ അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങൾ അടങ്ങുന്നതാണ് ഈ മൂന്ന് ആയത്തുകൾ, ഈ സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ മൂന്ന് ആയത്തുകൾ. അതിൽപ്പെട്ടതാണ് അൽ മലിക്, അൽ ഖുദ്ദൂസ്, സലാം, അൽ മുഅ്മിൻ, ഇതെല്ലാം. അപ്പം അതിന് വിശാലമായിട്ടുള്ള ആശയങ്ങളുണ്ട്. ഇതിപ്പോൾ പരിഭാഷയിൽ ഒരൊറ്റ വാക്കായിട്ട് പറയാനേ പറ്റൂ, അങ്ങനെ പരിഭാഷപ്പെടുത്തതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അൽ മലിക് രാജാവ്, രാജാധികാരമുള്ളവൻ. അൽ ഖുദ്ദൂസ് പരമപരിശുദ്ധൻ, ശുദ്ധൻ. സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്. അസ്സലാം, സമാധാനം, ശാന്തി ഒക്കെ നൽകുന്നവൻ. അസ്സലാം അലൈക്കും, നിങ്ങൾക്ക് ശാന്തി ഉണ്ടായിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ വാക്കിൽ നിന്നുള്ള ശാന്തി, സമാധാനം, രക്ഷ നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്നതാണ് ഇസ്ലാമിൻ്റെ ആശംസാവധി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ശാന്തി ആയിട്ട് ബന്ധപ്പെട്ടാണ്. അള്ളാഹുവിന് അർപ്പിക്കുക എന്നർത്ഥം, അള്ളാഹുവിന് സറണ്ടർ ചെയ്യുക. അതേപോലെ മൂന്ന് പ്രാവശ്യം ചെല്ലിയ ശേഷം നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ അല്ലാഹു അന്തസ്സലാം, നീയാണ് അസ്സലാം, നീയാണ് ശാന്തി, നീയാണ് സമാധാനം. സമാധാനം നീയാണ് പറഞ്ഞ, നീയാണ് ശാന്തി നൽകുന്നവൻ, സമാധാനം നൽകുന്നവൻ, ശാന്തി നൽകുന്നവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് ശാന്തി. നിന്നിലേക്കാണ് ശാന്തിയുടെ മടക്കം. തബാറത്താണ് നമ്മെ തൊട്ടുള്ള മുഅ്മിൻ എന്ന് പറഞ്ഞ ഈമാനുള്ള വിശ്വാസിയായ ആളാണ്. പിന്നെ മുഅ്മിൻ മറ്റൊരർത്ഥത്തിലും ഉപയോഗിക്കും, അഭയം നൽകുന്നവൻ, അമ്ന നൽകുന്നവനർത്ഥം. മുഅ്മിൻ എന്ന് പറഞ്ഞാല് അമ്ന, നിർഭയത്വം നൽകുന്നവൻ. അപ്പൊ നമ്മള് ഭയചകിതരാണ് എന്ന് പറയും ചില സാഹചര്യങ്ങൾ, ഭയചകിതരാണ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഭയത്തിന്റെ അവസ്ഥയിൽ നിന്ന് നിർഭയത്വം അമ്ന് നൽകുന്നത് ആരാണ്? ഖൗഫ്, ഭയം, അമ്ന്, നിർഭയത്വം. നിർഭയത്വം എന്ന അവസ്ഥ നൽകുന്നത് ആരാണ്? അള്ളാഹു ആണ്. യഥാർത്ഥത്തിൽ നിർഭയത്വം നൽകുന്നവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. മുഅ്മിൻ, അൽ മുഅ്മിൻ. അൽ മുഹൈമിൻ, അൽ മുഹൈമിൻ എല്ലാത്തിനും സൂപ്പർവൈസ് ചെയ്യുന്ന, മേനോട്ടം വഹിക്കുന്ന. അൽ അസീസ്, ഇസ്സത്തുടയവനാണ്. അസീസ്, ഇസ്സത്ത്, പ്രതാപശാലി, പ്രതാപം. അൽ ജബ്ബാർ, പരമാധികാരി, എല്ലാം അടക്കി ഭരിക്കുന്നവൻ. അൽ മുതകബ്ബിർ, ഹോന്നതനായവൻ ആണ്. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, സുബ്ഹാനല്ലാഹി, അല്ലാഹു പരിശുദ്ധനാണ്. അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നല്ല. എന്തൊക്കെ ആണോ അവർ കുട്ടിദൈവങ്ങളായിട്ട് പങ്കുചേർക്കുന്നത് അള്ളാഹുവിൻ, അതിൽ നിന്നെല്ലാം അള്ളാഹു മുക്തനാണ്, അള്ളാഹു പരിശുദ്ധനാണ്. അവര്
ചിലർ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ മലക്കുകളാണ് ചെയ്യുന്നത്, അതിൽ അള്ളാഹു പ്രത്യേകിച്ച് പറഞ്ഞ അള്ളാഹു അപ്പോൾ മലക്കുകളോടാണ് ആ വിഷയം എന്താണെന്ന് എന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ചില കുട്ടി ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ടാവും. പക്ഷേ എന്താണ്, അങ്ങനെയൊന്നുമില്ല. അള്ളാഹു ചില ഉത്തരവാദിത്തങ്ങൾ, ചില ഡ്യൂട്ടീസ് ചില ഏൽപ്പിച്ചു മലക്കുകളെ, ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു. അത് അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം കൽപ്പന പ്രകാരം അവർ പ്രവർത്തിക്കുന്നു എന്ന് ശരിയാണ്. അതല്ലാതെ അതിൻ്റെ പൂർണ്ണ പരിപൂർണമായ നിയന്ത്രണം ആർക്കാണ്? അള്ളാഹുവിന് മാത്രമാണ്. സൃഷ്ടിച്ചതിന്റെ നാമത്തിൽ വായിക്കുക അള്ളാഹു. നിർമ്മാതാവ് നിർമ്മിക്കുന്നവൻ ഉണ്ടാക്കുന്നവൻ. അൽ മുസവ്വിറു രൂപപ്പെടുത്തുന്നവൻ, തസ്വീർ ചെയ്യുന്ന സവ്വറ ലേ രൂപപ്പെടുത്തി. ഖലഖഹു സവ്വറ ലേ ലഹു അവനാണ്. അൽ അസ്മാഉൽ ഹുസ്ന ഇസ്മിന്റെ ജമാ ബഹുവചനാണ്. അസ്മാ അൽ ഹുസ്ന ഉത്തമമായ നല്ല നല്ല നാമങ്ങൾ വിശിഷ്ട നാമങ്ങൾ അവനാണുള്ളത്. യുസബ്ബിഹു ലഹു അവന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നു, പ്രകീർത്തിക്കുന്നു, അവനെ കീർത്തനം ചെയ്യുന്നു. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് നമ്മൾ മാത്രമല്ല, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചെയ്യുന്നു. അത് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതല്ല, അവർക്ക് അവരുടേതായ രൂപത്തിലുള്ള തസ്ബീഹുണ്ട്. എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ രൂപത്തിൽ അള്ളാഹുവിന് കീർത്തനമർപ്പിക്കുന്നുണ്ട്. അൽ ഹകീം, അൽ അസീസ് പ്രതാപശാലിയാണ്, പ്രതാപവാനാണ്, പ്രതാപിയാണ്. അല്ല ഹകീം എന്താണ്? എന്താ യുക്തിമാനുമാണ്. ഇതിന്റെ തഫ്സീർ ഇബ്നു കസീർ മിസ്ബാഹുൽ മുനീർ പ്രകാരമുള്ള സംഗ്രഹം കൊടുക്കുക. ഖാലത അൽഹുമ്മ ഖാലത പിന്നീട് അള്ളാഹു പറഞ്ഞു. നമ്മളിപ്പം സൂറത്തുൽ ഹജ്ജ് തഫ്സീർ കൊണ്ടിരിക്കുകയാണ്, അതിന്റെ തുടർച്ചയായിട്ട് പറയണം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലഹു ആലിമുൽ ഗൈബി വശ്ഹാദി വർറഹ്മാനുർ റഹീം അഖ്ബറ തആല. അള്ളാഹു ഇവരെ അറിയിച്ചു. എന്താ ഇവരെ അറിയിക്കുന്നത്? അല്ലഹു അവൻ, നിശ്ചയം അവൻ, അല്ലദീ എങ്ങനെയുള്ളവനാണ്? ലാ ഇലാഹ ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല, ആരാധിക്കപ്പെടാൻ അർഹനായി ആരുമില്ല. ഇല്ലാഹു അവനല്ലാതെ. ഫല റബ്ബ, അപ്പോൾ റബ്ബ് ഇല്ല, റബ്ബ് ഇല്ല. ഗൈറുഹു അവനല്ലാതെ, അള്ളാഹു അല്ലാതെ റബ്ബ് ഇല്ല. റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്നവനാണ്, എല്ലാ തര സംവിധാനങ്ങളും ഒരുക്കിത്തരുന്നവനാണ്. ആലിമുൽ ഗൈബി, അലിമ അറിഞ്ഞു, ആലിം അറിയുന്നവൻ. അല്ല ഗൈബ്, ഗൈബ് അറിയുന്നവൻ, അദൃശ്യം അറിയുന്നവൻ. ആരാധിക്കപ്പെടുന്നത് മിന്ദൂനിഹി അവനെ കൂടാതെ, അവനെ കൂടാതെ പലതും ആരാധിക്കപ്പെടുന്നുണ്ട്. അവനല്ലാതെ ആരാധനയില്ലെങ്കിലും അവരെ കൂടാതെ പലതും ആരാധിക്കപ്പെടുന്നുണ്ട്, പലരും പലരെയും ആരാധിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ എന്താണ്? ഫബാത്വിരൻ, അതെല്ലാം ബാത്വിരാണ്, അതൊന്നും സത്യമല്ല, അതൊക്കെ അസത്യമാണ്, അതൊക്കെ അധർമ്മമാണ്. വന്നഹു ആലിമുൽ ഗൈബി വശഹാദ, അവൻ ഗൈബും ഷഹാദത്ത് പറയുന്നു, ദൃശ്യവും അദൃശ്യവും അറിയുന്നവരാണ്. ഐ അതായത് യഅലമു ജമീഅൽ കായിനാത്തിൽ മുഷാഹിദാത്തി ലനാ വൽ ഗായിബാത്തി അന്നാ فلا يخفى عليه شيء في الارض ولا في السماء من جرير وحقير وصغير وكبير حتى الذر في الظلمات اي اول اي അതായത് യഅലമു അവൻ അറിയും, അല്ലാഹു അറിയും. ജമീഉൽ കായിനാത്ത് മുഴുവൻ സംഗതികളും അവൻ അറിയും. അൽ മുഷാഹിദാത്തി ലന നമുക്ക് ദൃശ്യമായ, നമുക്ക് അനുഭവയോഗ്യമായ, നമുക്ക് ഗോചരമായ, നമ്മൾ കാണുന്ന എല്ലാ സംഗതികളും അല്ലാഹു അറിയാം. നമ്മിൽ നിന്ന് അദൃശ്യമായി, അല്ലാതെ അള്ളാഹുവിന് അദൃശ്യമായതല്ല, അങ്ങനെ വാഹനല്ല, അങ്ങനല്ല. അപ്പൊ നമുക്ക് ഗോചരമല്ലാത്തത്, നമുക്ക് ദൃശ്യമല്ലാത്തത് ആയിട്ടുള്ള എല്ലാം, നമുക്ക് ദൃശ്യമായതും അദൃശ്യമായതും, നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ അനുഭവിക്കാത്തതും എല്ലാം അള്ളാഹുവിനറിയാം. ഭൂമിയിലോ ആകാശത്തോ അള്ളാഹുവിന് മറച്ചു വെക്കുന്ന ഒന്നുമില്ല. എവിടെ വെച്ച് എന്ത് ചെയ്താലും അള്ളാഹുവിനറിയാം.
അത് ഏത് മരമടക്കിൽ വെച്ചിട്ടാണെങ്കിലും ഏത് ഗുഹയിൽ പോയിട്ടാണെങ്കിലും അവിടെ എന്തെല്ലാം നടക്കുന്നു അതെല്ലാം അള്ളാഹുവിനറിയാം. അത് വളരെ മഹത്വമുള്ളത് വലുതാവട്ടെ അല്ലെങ്കിൽ ഹക്കീർ നിസ്സാരമായതാട്ടെ, നിസ്സാരമായതാട്ടെ വലുതാട്ടെ എന്താട്ടെ, സദീരി കബീർ ചെറുതാവട്ടെ വലുതാട്ടെ, സദീരി ചെറുത് കബീർ വലുത്. ഇരുട്ടുകൾ, ഇരുട്ടുകളിൽ ഉള്ള ഇരുണ്ട അവസ്ഥയിലുള്ള ഇരുണ്ട ഒരു സംവിധാനത്തിൽ, ഒരു ഇരുണ്ട ഒരു ഗുഹയിൽ അല്ലെങ്കിൽ ഒരു പാറയിൽ, ഒരു ഗുഹയിൽ അവിടെ അത്രയും ഇരുട്ടുള്ള ഒരു സ്ഥലത്ത്, ഒരു കറുത്ത പാറയിൽ ഇരുട്ടുള്ള സ്ഥലത്ത് ഒരു കറുത്ത ഉറുമ്പിരിക്കുന്നു, അതും ഒരു ചെറിയ ഉറുമ്പ്, അതും അള്ളാഹുവിനറിയാം. ഇരുട്ടുകളിലുള്ള ഉറുമ്പിനെ ഏതൊരു അണുവാണെങ്കിലും അവൻ റഹ്മാനും റഹീമുമാണ് എന്നതിന്റെ തഫ്സീറിന്റെ തുടക്കത്തിൽ പറഞ്ഞതാണ്. തുടക്കത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞതായിരിക്കും ഉദ്ദേശം, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആഹുന ഇവിടെ, ആഹുന ഇവിടെ, അത് ഈ ആദത്ത് ചെയ്യാൻ റിപ്പിറ്റേഷൻ ആവശ്യമില്ല, വീണ്ടും ആവർത്തിക്കേണ്ടതില്ല എന്നർത്ഥമാണ്. വൽ മുറാദ് ഉദ്ദേശം അന്നഹു ദു റഹ്മത്തിൽ വാസിഅത്തിൽ ശാമിലത്തിൽ ജമീഉൽ മഖ്ലൂഖാത്ത്, എന്താണ് റഹ്മാൻ റഹീമാണ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം, അവൻ അന്നഹു നിശ്ചയം അവൻ ദു റഹ്മത്തി റഹ്മത്ത് ഉടയവനാണ്, അനുഗ്രഹദാതാവാണ്. അൽ വാസിഅത്തി വിശാലമായ, വാസിഅ വിശാലമായ, ഉൾക്കൊള്ളുന്ന മുഴുവൻ പടപ്പുകളിൽ, മുഴുവൻ പടപ്പുകൾക്കുമുള്ള അനുഗ്രഹം ചൊരിയുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല ആണ്. ദുനിയാവിന്റെ റഹ്മാനാണ്, റഹ്മാനാണ് ആഖിറത്തിന്റെയും, അത് രണ്ടിന്റെയും റഹീമും ആണ്. വഖദ് ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ആയത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പൂർണ്ണ രൂപം നോക്കാം. വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയാ ഹസനതൻ വഫിൽ ആഖിറ ഇന്നാ ഹുദ്നാ ഇലൈക ഖാല അദാബി ഉസീബു ബിഹി മൻ അശാ വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون واكتب لنا നീ ഞങ്ങൾക്ക് രേഖപ്പെടുത്തണേ, ഞങ്ങൾക്ക് വിധിക്കണേ. മൂസാ അലൈഹി സ്ലാം പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട്, في هذه الدنيا ഈ ദുനിയാവിൽ, ഹസനത്തൻ നന്മയെ, وفي الآخرة പരലോകത്ത്. സത്യവിശ്വാസികളുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നു എങ്ങനെ, നന്മ തരണേ, ഇവിടെ മാത്രം പോരല്ലോ, പരലോകത്തും നീ നന്മ നൽകണേ, നരകക്ഷേത്രത്തിൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ എന്നാണ് സത്യവിശ്വാസികളുടെ പ്രാർത്ഥന. അതേപോലെ മൂസാ അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കണം, ഇന്നാ ഹുദന ഇലൈക, നിശ്ചയം ഞങ്ങൾ ഇതാ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവരിൽ ചില തെറ്റുകളൊക്കെ ഇസ്രായേലിൽ സംഭവിച്ചിരുന്നു. മറുപടി പറഞ്ഞതാണ്, അല്ലാഹു പറയാണ് അതുകൊണ്ട് ഞാൻ ബാധിപ്പിക്കും, ഞാൻ രുചിപ്പിക്കും, ഞാൻ ബാധിപ്പിക്കും, ആ എന്റെ ശിക്ഷ കൊണ്ട് ഞാൻ ബാധിപ്പിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നവരെ, ഞാൻ ഉദ്ദേശിക്കുന്നവരെ എന്റെ ശിക്ഷ ബാധിച്ചിരിക്കും. വറഹ്മതി തുടർന്ന് അള്ളാഹു പറയാണ്, പക്ഷേ എന്താണ് വറഹ്മതി, എന്റെ അനുഗ്രഹം ഉണ്ടല്ലോ, എന്റെ കാരുണ്യം, വസിഅത്തു കുല്ല ഷൈഇൻ, ഇത് എല്ലാ വസ്തുക്കളെയും കാണും വിശാലമായിരിക്കും, അത് എല്ലാ വസ്തുക്കളെയും വിശാലമായിരിക്കും, എല്ലാ വസ്തുക്കളെയും ഷാമില, അത് എല്ലാ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നു എന്നതാണ് എന്റെ റഹ്മത്ത്. എല്ലാ കാര്യങ്ങളെയും, എല്ലാ ജീവികളെയും, എല്ലാ ജീവജാലങ്ങളെയും, എല്ലാ ജന്തുക്കളെയും, എല്ലാ വസ്തുക്കളെയും അത് ഉൾക്കൊള്ളുന്നു. എന്റെ റഹ്മത്ത്, എന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം അതിവിശാലമാണ് എന്നതാണ്. അപ്പോൾ അത് ഞാൻ രേഖപ്പെടുത്തുന്നു, നില്ലതീനെ എത്ത പൂര, മുത്തത്തീങ്ങളായവർക്ക്,
ഭയഭക്തിയുള്ളവർക്ക്, തത്വമുള്ളവർക്ക്, സൂക്ഷ്മത കൈവരിക്കുന്നവർക്ക്, സകാത്ത് നൽകുന്നവർക്കും. അല്ലാഹുവിന്റെ റഹ്മത്ത് മുത്തഖികൾക്ക് മാത്രമല്ല, പക്ഷെ മുത്തഖികൾക്ക് പ്രത്യേകമായ റഹ്മത്ത് ഉണ്ടാവും. അത് ഇഹലോകത്തും പരലോകത്തും ഉണ്ടാവും. മനസ്സിലായില്ലേ? പരലോകത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കണമെങ്കിൽ, അതിന് അർഹമാകണമെങ്കിൽ എന്താണ്? മുത്തഖികളായിരിക്കണം. വൈത്തുന സകാത്ത് സകാത്ത് കൊടുക്കുന്നവരായിരിക്കണം. സകാത്ത് കൊടുക്കുന്നവരുമായിട്ടുള്ള വല്ലദീന, ഒരു കൂട്ടം, ഒരു കൂട്ടരും. ഹും, അവർ ബി ആയത്തിനെ എന്തിനും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ എൻ്റെ റഹ്മത്ത് രേഖപ്പെടുത്തും, എൻ്റെ കാരുണ്യം രേഖപ്പെടുത്തും. അതിൻ്റെ തഫ്സീറിലേക്ക് പോകണം നമ്മൾ, കാരണം നമ്മൾ ഒരു ആയത്തിൻ്റെ തഫ്സീർ ചർച്ച ചെയ്യുമ്പോൾ വരുന്ന ആയത്തുകളാണ്. മറ്റൊരായത്ത് وقال كتب ربكم على نفسه الرحمه ابراهيم رحمه الله كرسي പറയാ വർഷം സൂറത്തുൽ അൻആമിൽ 54 ആമത്തെ ആയത്ത്. واذا جاءك الذين يؤمنون باياتنا فقل سلام عليكم فقل سلام عليكم كتب ربكم على نفسه الرحمة أنه من عمل منكم سوءا بجهالة ثم تاب من بعده وأصلح فأنه غفور رحيم وإذا جاءك الذين يؤمنون بالشسكنا വന്നാൽ, താങ്കളുടെ അടുത്ത് വന്നാൽ, എന്ത് വിശ്വസിക്കുന്നവർ, ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട്, നമ്മുടെ ആയത്തുകൾ കൊണ്ട് വിശ്വസിക്കുന്നവർ താങ്കളുടെ സമീപത്ത് വന്നാൽ, അപ്പോൾ താങ്കൾ പറയണം സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് ശാന്തി, നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ. കതബ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, അതായത് അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു. കതബ എഴുതി രേഖപ്പെടുത്തുന്നു. എന്ത്? അലാ നഫ്സിഹി, അവന്റെ മേൽ തന്നെ, നിങ്ങളുടെ റബ്ബ് അവന്റെ മേൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. റബ്ബിന്റെ മേൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ബാധ്യതയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, കാരുണ്യം എന്നത്. റഹ്മത്ത് എന്നത് റബ്ബ് ഒരു ബാധ്യതയായി സ്വയം ഏറ്റെടുത്തിരിക്കുന്നു. അവൻ കരുണ ചെയ്യുക അവന്റെ പടപ്പുകൾക്ക് എന്നത്. അന്നഹു, നിശ്ചയം അവൻ, മൻ അമിലമിൻകും, അന്നഹു നിശ്ചയം കാര്യം, മൻ അമിലമിൻകും സൂ അൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ പ്രവർത്തിച്ചാൽ, നിങ്ങളിൽ ആരെങ്കിലും ഒരു തെറ്റ് പ്രവർത്തിച്ചാൽ, ബി ജഹാലത്തിൻ, അവിവേകം കാരണം, അറിവില്ലായ്മ കാരണം എന്ന് പറഞ്ഞാൽ, തെറ്റ് പ്രവർത്തിക്കുന്നവരൊക്കെ സത്യത്തിൽ ആ വിഷയം അറിയുന്നവരാണെങ്കിൽ പോലും, ആ തെറ്റാണെന്ന് അറിയുന്നവരാണെങ്കിൽ പോലും, ആ നിമിഷത്തിൽ അവർ സത്യത്തിൽ ജാഹിലികളാണ് എന്ന് പറഞ്ഞാൽ, തെറ്റ് പ്രവർത്തി എന്നല്ല, തെറ്റ് ചെയ്ത ലൈസൻസ് എന്നുള്ള അർത്ഥത്തിലല്ല അത് പറയുന്നത്. അത് അവൻ ആ സമയത്ത് അവിവേകിയായി മാറുകയാണ്, ജാഹിലായി മാറുകയാണ് അവൻ ആ വിഷയത്തിൽ വിചാരം. സുമ്മത്താപ പിന്നീട് പശ്ചാത്തപിച്ചു, അവിവേകം മൂലം നിങ്ങളിൽ ആരെങ്കിലും ഒരു സൂബ് ചെയ്തു, ഒരു തിന്മ ചെയ്തു, ഒരു തെറ്റ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യാണ്? പിന്നീട് പശ്ചാത്തപിച്ചു, മിംബാദിഹി, അതിനുശേഷം, എന്നിട്ട് പിന്നീട് ഇസ്ലാഹ് എന്താണ്? നിലപാട് നന്നാക്കുകയും ചെയ്തു, സ്വാധിഹായി പിന്നീട് നിലപാട് നന്നാക്കുകയും ചെയ്തു. അപ്പോൾ നിശ്ചയം അള്ളാഹു ഗഫൂർ, കൊടുക്കുന്നവരാണ്, റഹീം, കരുണാനിധിയും ആണ്. വഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞു, മറ്റൊരു ആയത്ത്, അതായത് ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ എന്ന ആയത്ത്. അതിന് തൊട്ടുമുമ്പുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. സൂറത്ത് യൂനുസ് 57-58 ആയത്ത് ശ്രദ്ധിക്കാം. يا ايها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون അല്ലയോ ജനങ്ങളെ, മനുഷ്യരെ, അത് ജാതുക്കും, നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു, മൗഇദത്തുൻ, സദുപദേശം, നിർ റബ്ബിക്കും,
നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള, നിങ്ങളുടെ നാഥങ്കൽ നിന്നുള്ള വന്നു തരുന്നു. ഷിഫ ലിമാഫി സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉള്ളതിന് ഷിഫാവും വന്നു തരുന്നു, രോഗശമനം വന്നു തരിക്കും. എന്താണ് വിശുദ്ധ ഖുർആൻ? വഹുദൻ സന്മാർഗവും കാരുണ്യവും ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾ വന്നു തരും. നബി തങ്ങൾ പറയണം, ബിഫളില്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്, വബിറഹ്മതിഹി, അവന്റെ കാരുണ്യം കൊണ്ടും, അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ, അത് അവർ സമ്പാദിച്ചു കൂട്ടുന്നതിനേക്കാളൊക്കെ ഉത്തമമായ കാര്യം. അസ്സലാമു അലൈക്കും. Nice.